ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായി അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ അധികൃതരോട് ആവശ്യപ്പെടും. ഇത്തരത്തിൽ നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് നേരെയുള്ള ഏത് തരത്തിലുള്ള അതിക്രമങ്ങളും ബാലാവകാശ ലംഘനങ്ങൾ തന്നെയാണ്. അധ്യാപക സമൂഹം വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു ഘട്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വാർത്തയിൽ നിന്ന് മനസ്സിലായത് ഓൺലൈൻ ഗെയിമിന്റെ അഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് വളരെ അടിയന്തരമായി നമ്മുടെ കുട്ടികൾക്ക് ഒരു സൈബർ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കണം. സോഷ്യൽ മീഡിയ ലിറ്ററസി, സാമൂഹിക നവമാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ഒരു സാക്ഷരരാക്കാനുള്ള ഒരു വലിയ ക്യാമ്പയിൻ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ കുട്ടികൾക്കെല്ലാം മൊബൈൽ ഫോണൊക്കെ യഥേഷ്ടം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഒക്കെ വന്നു ചേർന്നു. പക്ഷെ ഇതിന്റെ ഭാഗമായി അപകടകരമായിട്ടുള്ള ഒട്ടേറെ ഗെയിമുകളുണ്ട്. ഈ ഗെയിമുകളുടെ ചതിക്കുഴികളും അതിന്റെ അഡിക്ഷനും മറ്റും നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ഒരു കാരണവശാലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആവർത്തിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ മേഖലയിലെ അധികൃതരും പോലീസും പൊതുസമൂഹവും ജാഗ്രത പാലിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.